നരേന്ദ്രമോദിയുമായി ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒരു സൗഹൃദം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഉണ്ടോ? ഒരു സൗഹൃദമുണ്ട്, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. പ്രധാനമന്ത്രി പാർലമെന്റ് അംഗമെന്ന സൗഹൃദമുണ്ട്. അദ്ദേഹം എൻ്റെ മകന്റെ വിവാഹത്തിന് വന്നിരുന്നു, രാഷ്ട്രപതി വന്നിരുന്നു, സോണിയാഗാന്ധി വന്നിരുന്നു, രാഹുൽ ഗാന്ധി വന്നിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരിച്ഛേദവും എന്തുകൊണ്ട് വന്നു? നമ്മൾ അവരുമായി നടത്തുന്ന സഹകരണം അല്ലെങ്കിൽ ബന്ധം, ആ ബന്ധം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള നയപരവും ആശയപരവുമായിട്ടുള്ള പ്രതിഷേധമല്ലേ പ്രകടിപ്പിക്കേണ്ടത്, വിയോജിപ്പല്ലേ പ്രകടിപ്പിക്കേണ്ടത്? അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് മൃദുഹിന്ദുത്വമാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വളരെ നിലവാരം കുറഞ്ഞ ആരോപണങ്ങളായി പരമപുച്ഛത്തോടുകൂടി ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അതാണ് ഞാൻ ആവർത്തിച്ച് അരുൺ സൂചിപ്പിച്ചത്, തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വക്താവാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് നടത്തിയ ക്യാമ്പയിനാണ് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തെ ജനങ്ങൾ ജയിപ്പിച്ചത്. ഇവിടെ പൊതുവേ ഉള്ളത് എനിക്കറിയാം. എന്നെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം അരുൺ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്ക്, വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ചും അവരുടെ വേദികളിൽ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആദ്യം പ്രതികരിക്കുന്നതും ഇടപെടുന്നതും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന നിലയിലുള്ള ആക്ഷേപം മറുവിഭാഗത്തിനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആക്ഷേപങ്ങളും അനുകൂലവുമായിട്ടുള്ള നിലപാടുകൾ ഉള്ളപ്പോൾ ശരിയായ മതേതരവാദം എന്ന് പറയുന്നത് അതാണ്, ശരിയെ ശരിയെന്ന് പറയാനും തെറ്റിനെ തെറ്റെന്ന് പറയാനും ചില ഘട്ടങ്ങളിൽ ഒരു പക്ഷേ നിശബ്ദത പാലിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നിശബ്ദത പാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിന്, അതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാന. ഗവൺമെൻറ്റിനെ, CPMനെ വിമർശിച്ചാൽ അത് BJP പക്ഷപാതത്വമായി വരും. കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിച്ചാൽ അത് ദേശവിരുദ്ധതയുടെ ഭാഗമായി തീരും. ഈ രാഷ്ട്രീയമാണ് മാറേണ്ടത്. നമ്മുടെ നിലപാടുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് 100% മതനിരപേക്ഷത. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് അരുൺ, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ എത്ര കാലമായി തുടങ്ങിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, കേരളത്തിലെ ഞാൻ പച്ചയായിട്ട് പറയാം, നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പാർലമെൻ്റ് അംഗങ്ങളാണെങ്കിലും നിയമസഭാ അംഗങ്ങളാണെങ്കിലും അവരെല്ലാം BJPയിൽ പോകും, BJPയിൽ പോകും എന്നൊരു പറഞ്ഞൊരു പ്രചരണം തുടങ്ങിയതാരാ? ഈ CPMLA ശശി തരൂരിൻ്റെ പേര്, എൻ്റെ പേര്, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര്, അങ്ങനെ എത്ര പേരുകളാണ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരെ ഒക്കെ തന്നെ BJP വൽക്കരിക്കുക എന്ന് പറയുന്ന വളരെ വില കുറഞ്ഞ ഹീനമായിട്ടുള്ള ക്യാമ്പയിനല്ലേ CPM പല ഘട്ടങ്ങളിലും നടത്തുന്നത്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഏത് വിധേനയും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നതിന്, ഏത് ഹീനമാർഗവും അവലംബിക്കുന്നതിന് ഒരു മടിയും ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അതിൻ്റെ പ്രചരണ സംവിധാനവും. മാധ്യമവേട്ട മാത്രമല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെക്കുറിച്ചൊക്കെ പ്രചരിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ എത്ര ഭീകരമായിട്ടുള്ള, മനുഷ്യത്വരഹിതമായിട്ടുള്ള കടമാക്രമണമാണ് സത്യത്തിൽ CPMൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെല്ലാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ എത്ര എളുപ്പമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ഇപ്പോൾ മാധ്യമ സമൂഹവും ഏറെക്കുറെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം. മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അവരുണ്ടായി, അവരെ വിമർശിക്കാൻ പാടില്ല, അവരെ എതിർക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട്, എപ്പോഴും ആരാണോ ഗവൺമെൻറ്റിനെതിരായി കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി, അവിടെ പ്രതിപക്ഷത്തിൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്നതല്ല. ഗവൺമെൻറ്റാണ് നാടിനെ നയിക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ, വീഴ്ചകൾ, കുറവുകൾ അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കുന്നതിനെയാണ് പ്രതിരോധിക്കാൻ ഇന്ന് സംസ്ഥാന സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, എല്ലാവരുടെയും പ്രിയം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡോക്ടർ അരുൺ കുറച്ച് അസൂയയോടെ ആണെങ്കിലും അങ്ങയുടെ ആ ഒരു എല്ലാവരുമായുള്ള ബന്ധത്തെ നോക്കി കാണുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിക്കായാലും മുഖ്യമന്ത്രിക്കായാലും UDF പക്ഷത്തുള്ളവർക്കായാലും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി തന്നെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ തുടരട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയം എന്നുള്ളത് അത് എങ്ങോട്ട് വേണമെങ്കിലും ഏത് സമയത്തും മാറി മറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം മുന്നിലുള്ളതുമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല എന്ന് ഞാൻ അങ്ങയുടെ ആ ഒരു നിലപാട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം, ഇതുവരെയുള്ള കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളുടെ ആസ്തി വികസന ഫണ്ട്, താങ്കളെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് നോട്ടോടെ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇക്കാര്യം അവസാനത്തേക്ക് വെച്ചത്. ലോക്സഭാംഗങ്ങളുടെ ആസ്തി വികസന ഫണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്, സുജയ് പറഞ്ഞ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്, അരുണിന്റെ കൂടി ശ്രദ്ധയിൽ, ഉണ്ണി ബാലകൃഷ്ണന്റെ ശ്രദ്ധയിൽ, ഒരു ഘട്ടത്തിൽ BJPയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലോ പാർലമെൻ്ററി ബോർഡ് യോഗത്തിലോ
ഞാൻ കേട്ടത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി റിപ്പോർട്ട് ചെയ്തു സിംഗിൾ മാൻ മെമ്പറാണ് അപ്പുറത്തുള്ളത്, എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം നടത്തുന്ന പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന നിലയിൽ എൻ്റെ പേര് പരാമർശിച്ചു. വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ പാർലമെൻറ്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും പെർഫോം ചെയ്താൽ ആ പെർഫോമൻസിനെ ഭരണ പ്രതിപക്ഷം കൂടെ ഭേദം കൂടാതെ അംഗീകരിക്കും. അത് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കീഴ്വഴക്കമാണ്. ആ സൗഹൃദം തീർച്ചയായും അവർക്കുണ്ടാകും. അത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടി സഹായകരമാകുമെന്നുള്ളതാണ്. എൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പരിപ്രേക്ഷ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ ഫ്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതെ, ഞാൻ അതെ അതനുവദിച്ചത് ഞാൻ ചെലവ് ചെയ്ത് തീർത്തത് കൊണ്ടാണ്. അത് പ്രാദേശിക വികസന ഫണ്ട് ചെലവ് ചെയ്ത് തീർത്ത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മുറയ്ക്കാണ് അടുത്ത ഇൻസ്റ്റോ. ഞാൻ അതല്ല, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ 20 റെയിൽവേ സ്റ്റേഷൻ ആദ്യം പ്രഖ്യാപിച്ചതിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, എറണാകുളം കഴിഞ്ഞാൽ രണ്ടാമത്. 361 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 477 കോടി രൂപ കൊല്ലം ഇടമൺ റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പുതിയൊരു നാഷണൽ ഹൈവേ. ഞാനതൊന്നും വിശദീകരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയല്ല. ഞാൻ പറഞ്ഞത് പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനത്തിലൂടെ നിയോജക മണ്ഡലത്തിൻ്റെയും സാധാരണ ജനങ്ങളുടെയും താല്പര്യം പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനത്തിലൂടെ നടത്താൻ കഴിയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, PF പെൻഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ 10,000-10,000 പേരാണ് സത്യത്തിൽ ഒരു സ്വകാര്യ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത്. അപ്പോൾ അത് പാർലമെൻ്ററി രംഗത്തെ അതിന് മിനിസ്റ്റേഴ്സ് കാതുകൊടുക്കും, ശ്രദ്ധിക്കും, പലതരത്തിലുള്ള നടപടികൾ ഉണ്ടാകും.